കൊല്ലത്ത് സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് നടപ്പാക്കുന്നതിൽ വൻ ക്രമക്കേടെന്ന് ആക്ഷേപം. ആദ്യം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷം നിസ്സാര കാരണങ്ങൾ മൂലം ഒഴിവാക്കിയെന്ന് കാണിച്ച് 16 കുടുംബങ്ങളാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. 5 വർഷമായി തകര ഷീറ്റ് കൊണ്ട് മറച്ച ഒറ്റമുറി വീട്ടിലായിരുന്നു ആലപ്പാട് സ്വദേശി സെബാസ്റ്റ്യനും കുടുംബവും താമസിച്ചിരുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം വീട് കിട്ടുമെന്നറിഞ്ഞ് അപേക്ഷിച്ചു. ഏറെ പ്രതീക്ഷ നൽകി ഒന്നാമത്തെ ഗുണഭോക്താവായി ലിസ്റ്റിൽ പേരും വന്നു. MLA പങ്കെടുത്ത പരിപാടിയിൽ സെബാസ്റ്റ്യനെയും ഭാര്യ അനിയെയും വേദിയിൽ ആദരിച്ചു. എന്നോട് ഒരു ദിവസം പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്ന വീട് പൊളിക്കാൻ പറഞ്ഞ് വീട് പൊളിച്ച്. കടലുണ്ടല്ലോ, കടലും നമ്മുടെ വസ്തുവുമായിട്ടുള്ള അകലമാണ് അവർ പറയുന്നത്. അവരൊത്തിരി പ്രാവശ്യം നമ്മളിവിടെ അന്വേഷിക്കാൻ വന്നതാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു തന്നെയാണ് അവർ പോയത്. ആദ്യ ഗഡു വാങ്ങാൻ പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് ഇവരുടെ സ്ഥലം തീരദേശ പരിപാലന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണെന്ന് അറിയുന്നത്. എന്നാൽ തീരത്തിനോടടുത്ത് നിരവധി വൻകിട നിർമ്മാണങ്ങളും വീടുകളും ഇരിക്കുന്നതൊന്നും അധികൃതർ കണ്ടില്ല. ബദിരനും മൂകനുമാണ് സെബാസ്റ്റ്യൻ. ഭാര്യ അനിക്ക് ഒരു കണ്ണ് കാണില്ല. 5ഉം 9ഉം പ്രായമായ 2 പെൺമക്കളെയും കൊണ്ട് എവിടെ പോകണമെന്ന് ഇവർക്കറിയില്ല. ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ നിന്ന് പുറത്തായ കുടുംബങ്ങൾക്ക് വേണ്ടി അദാലത്ത് നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. പരാതിയുള്ള സ്ഥലങ്ങളിലെ വില്ലേജ് ഓഫീസർമാരിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്നും കൊല്ലം കളക്ടർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.